ഇനി ഒരിക്കൽ കൂടി നമ്മൾ ആളെക്കൊല്ലി കാട്ടാനയുടെ ദൗത്യം അത് എങ്ങനെ പുരോഗമിക്കുന്നു, അതിന്റെ ഈ മണിക്കൂറിലെ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. മാനിവയൽ വനത്തിലാണ് ഇപ്പോൾ മോഴയാന ഉള്ളത്. ഇന്നലെ രാത്രി ആന കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് മുറിച്ചു കടന്നിരുന്നു. അത് ജനവാസ മേഖലയോട് ചേർന്നുള്ള വനപ്രദേശത്തായിട്ടാണ് നില ഉറപ്പിച്ചിരിക്കുന്നത്. ബേഗൂരിൽ നിന്നാണ് സുഹേൽ അഹമ്മദ് ചേരുന്നത്. സുഹേൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതുവരെയും ഈ കാട്ടാനയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഈ ഒപ്പമുള്ള മോഴ ഈ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നതൊക്കെ കണ്ടിരുന്നു. അങ്ങനെ സങ്കീർണമായ രീതിയിൽ തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? ഈ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലം അത് അതിനെത്ര അരികിലേക്ക് എത്താൻ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്? ശല്ലി, സൂചിപ്പിച്ചതുപോലെ നിലവിൽ ആനയുടെ അല്ലെങ്കിൽ ആന മോഴ തമ്പടിച്ചിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് പനവല്ലിയിലെ ജനവാസ മേഖലയോട് ചേർന്നുള്ള മാനിവൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് മൊത്തം കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, കാടിനോട് ചേർന്നുള്ള ഒരു സ്ഥലം. അവിടെ ഒരു വിശാലമായ നെൽപ്പാടം അല്ലെങ്കിൽ വയലുമൊക്കെ ഉണ്ട്. ഒരുപാട് സെറ്റിൽമെൻറ്റുകളൊക്കെ ഉള്ള ഏരിയയാണ്. പക്ഷേ ആന ഇപ്പോഴുമുള്ളത് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാടുകളിൽ തന്നെയാണ്. ഇവിടെ ഒരു സവിശേഷത അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഒരു അഡ്വൻറ്റേജ് എന്ന് പറയുന്നത്, ഇത്രയും ദിവസം ആനയുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ, അതായത് ബാവലിയിലാവട്ടെ, മണ്ണുണ്ടിയിലാവട്ടെ, ഇരുമ്പ് പാലത്തൊക്കെ ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാൾ പൊക്കത്തിലൊക്കെ പൊന്തക്കാടുകളുണ്ടായിരുന്നു. ഇനി ഈ ഇപ്പം നിലവിൽ ആനയുള്ള പ്രദേശത്തിൻ്റെ ഒരു സവിശേഷത, വ്യാപകമായിട്ട് മഞ്ഞക്കൊന്നകളുള്ള ഏരിയയാണ്. അപ്പോൾ ഈ സെന്നയുടെ അടികളിലൊന്നും പുല്ലുണ്ടാവില്ല. അതായത് നിന്ന് നോക്കിയാൽ നേരത്തെ പൊന്തക്കാടുകളുള്ള സ്ഥലത്തിനേക്കാൾ കൂടുതൽ കാഴ്ച കിട്ടും. ആനയുണ്ടെങ്കിൽ കാണാൻ കഴിയും എന്നൊരു ഗുണമുണ്ട്. ഒരുപാട് ഇടങ്ങളിൽ സെന്നയുണ്ട്. സെന്ന നിർമ്മാർജ്ജനം ചെയ്ത സ്ഥലങ്ങളിൽ പൊന്തക്കാടുമുണ്ട്. പക്ഷെ മറ്റൊരു വിഷയം, ഈ സെന്നയുടെ അടിയിലാണെങ്കിൽ ഈ ആന വന്ന് നിൽക്കുകയില്ല. അപ്പം കാടില്ലാത്തടത്ത് ആന നിൽക്കുകയില്ല, കാടുള്ളടത്ത് ആന നിൽക്കാനും സാധ്യതയുള്ളൂ. പക്ഷേ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ ഈ സെന്നയുടെ അടിയിലൂടെയൊക്കെ ആന സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു അഡ്വൻറ്റേജ് മുതലെടുക്കാനാണ് വനം വകുപ്പ് പ്രാഥമികമായി നോക്കുന്നത്. അല്പസമയം മുമ്പേ ട്രാക്കേഴ്സ് വനത്തിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ ആൻറ്റിനയിലും റിസീവറിലും ഇതുവരെ അതുപയോഗിച്ചുകൊണ്ട് ആനയെ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ വന്ന സിഗ്നൽ പ്രകാരമുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ഇന്നലേക്ക് മുതൽ ഉണ്ടായിരുന്ന ഓരോ നീക്കങ്ങളും. ഇന്നലെ രാവിലെയാണ് ഒപ്പമുണ്ടായിരുന്ന ബേലൂർ മോഴയുടെ ഒപ്പമുണ്ടായിരുന്ന മോഴ ദൗത്യ സംഘത്തിനെ നേരെ ചാർജ് ചെയ്തത്. ഒരുപാട് നേരം കർണാടക കേരള അതിർത്തിയിൽ ഈ ആന തമ്പടിച്ച് അവിടെ ബാവലി പുഴയോട് ചേർന്നിട്ടാണ് തമ്പടിച്ചത്. അവിടെ നിന്ന് വേണമെങ്കിൽ മയക്കുവെടി വെക്കാൻ കഴിയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം, അവിടെ നിന്ന് മയക്കുവെടി കൊണ്ട് ആന കർണാടക കാടുകളിലേക്ക് പോയാൽ പിന്നീട് അത് വലിയ കോലാഹലങ്ങളിലേക്ക് വഴിവെക്കും. കർണാടകയാവട്ടെ, മയക്കുവെടി വെച്ചാൽ ഞങ്ങളുടെ ദേശത്തേക്ക് വരരുത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ വനംവകുപ്പുമായി പങ്കുവച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒരു സാഹസികത ഒഴിവാക്കിയത്. ഇപ്പോൾ നിലവിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശത്തുണ്ട്. പക്ഷെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതെ നോക്കാനുള്ള എല്ലാ ക്രമീകരണവും വനംവകുപ്പ് വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരച്ചിലാണ് നടക്കുന്നത്. ട്രാക്കേഴ്സ് പോയിട്ടുണ്ട്, ആൻറ്റിനയുമായി പോയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം, കഴിഞ്ഞ ദിവസമൊക്കെ ഏരിയൽ വ്യൂ, ആകാശ നിരീക്ഷണം നടക്കുമായിരുന്നു. പക്ഷേ കൂടുതൽ സെന്ന തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആകാശ നിരീക്ഷണം നടത്തിയാലും അതിൻ്റെ അടിയിലൂടെ ആന നീങ്ങുമ്പോൾ കണ്ടെത്താനും പ്രയാസമാണ്. ഒരുപാട് സമയം ഒരു അഡ്വൻറ്റേജ് ഉണ്ടാകുമ്പോൾ മറ്റൊരു ഡിസഡ്വൻറ്റേജ് യഥാർത്ഥത്തിൽ ഈ ദൗത്യ സംഘം നേരിടുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷയാണ്, കഴിഞ്ഞ നാല് ദിവസത്തെ അപേക്ഷിച്ച് താരതമ്യേന ഭേദപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ആന മാറിയിട്ടുണ്ട്. ദൗത്യ സംഘം അത് മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തുന്നത്. ഓക്കെ, ശരി സുഹേൽ. അപ്പം എന്താണ് ആ ദൗത്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് എന്നുള്ളതാണ് സുഹേൽ പറഞ്ഞു തന്നത്. ഇങ്ങനെ കാടിറങ്ങുന്ന ഈ ഒരു പേടി കാട്ടാനയുടെ രൂപത്തിലും കടുവയുടെ രൂപത്തിലും ഒക്കെ ആളുകൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ വയനാട് അടക്കമുള്ള പല മേഖലകളും ഇതുപോലെ ആശങ്കയോടെ മുന്നോട്ട് പോവുകയാണ്.